ACCA-യുടെ അഡ്വാൻസ് ഓഡിറ്റ് ആൻഡ് അഷുറൻസിന് നാഷണൽ ലെവലിൽ റാങ്ക് മേടിച്ചിട്ടുള്ള ജിതു രാജും മൂന്ന് പേപ്പറിൽ നാഷണൽ റാങ്ക് മേടിച്ചിട്ടുള്ള ശ്രീദേവി ബാബുവാണ് നമ്മുടെ കൂടെയുള്ളത്. അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാം. എങ്ങനെയാണ് ACCA-യിലേക്ക് എത്തിയത്? ഞാൻ ശരിക്കും ACCA-യിലേക്ക് എത്തുന്നത് ഇസ് ബിക്കോസ് ഓഫ് മൈ സിസ്റ്റർ. എൻ്റെ ചേച്ചി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ ചേച്ചിയുടെ ആ ഒരു എൻറ്റയർ ജേർണി ഓഫ് യു നോ ഓവർകമ്മിങ് സ്ട്രഗിൾസ് ഓർ ഹേർഡിൽസ് ദാറ്റ് CA ഹാസ് ടു ഓഫർ, അത് ആക്ച്വലി ഇനീഷ്യലി ഞാൻ ആ സ്ട്രഗിൾ ഫേസ് കണ്ടപ്പോൾ ഞാൻ ഒരു അവേർഷൻ ബിൽഡ് ചെയ്തു ടുവേർഡ്സ് ചൂസിങ് ഒരു പ്രൊഫഷണൽ കോഴ്സ്. കാരണം അത് കണ്ടപ്പോൾ ഞാൻ വേണോ പ്രൊഫഷണൽ കോഴ്സ് എടുക്കണോ എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷേ ദ മൊമെൻറ്റ് ഐ സോ ഹർ ക്വാളിഫൈ, ആ ഒരു ഹോൾ ജേർണി ഓഫ് ഓവർകമ്മിങ് സ്ട്രഗിൾസ് ആൻഡ് ലിവിങ് യുവർ ഡ്രീം, ആ ഒരു ഇത് എന്നെ നല്ലോണം ഇൻസ്പയർ ചെയ്തു ടു ടേക്ക് എ പ്രൊഫഷണൽ കോഴ്സ്. അപ്പോൾ അങ്ങനെ എനിക്ക് CA എടുക്കണമെന്ന് താല്പര്യമില്ലായിരുന്നു. എനിക്ക് ഒരു വൺ പേപ്പർ അറ്റ് എ ടൈം ചെയ്യുന്നൊരു ഫ്ലെക്സിബിൾ കോഴ്സിനായിരുന്നു ഞാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഷീ റെക്കമെൻഡ് ACCA ടു മീ. അങ്ങനെ ദാറ്റ്സ് ഹൗ ഐ റീച്ച്ഡ് ജിബു. ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ACCA-യിലേക്ക് വരുന്നത്. അപ്പോൾ ഡിഗ്രി ചെയ്തിറങ്ങുന്ന സമയത്താണ് കൊറോണ ഹിറ്റ് ചെയ്യുന്നത്, ഫുൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇത് CA ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ടഫാണെന്ന് വെച്ചിട്ട് ജസ്റ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി CA-യിലേക്ക് നോക്കാനുള്ള ടൈമില്ല. സോ ജസ്റ്റ് നോക്കിയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ACCA ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്, ഓൾറെഡി നയൻ പേപ്പേഴ്സ് കഴിഞ്ഞിട്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എങ്ങനെയാണ്. അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക്, ഞാൻ ചോദിച്ച ഫീസ് കൂടുതലല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, കാരണം ഓൾറെഡി ഡിഗ്രിക്ക് പോയി മൂന്ന് വർഷം കഴിഞ്ഞു, അപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു പ്രോപ്പർലി പ്ലാൻ ചെയ്ത് ചെയ്താൽ ഒന്നര വർഷം കൊണ്ട് തീർക്കാം, നീ ടെൻഷൻ എടുക്കണ്ട, ചെയ്തോ. ഇനിയിപ്പോൾ നയൻ പേപ്പേഴ്സ് തീർന്നാലും നമുക്ക് ജോബ് ഉണ്ട്, അപ്പോൾ വെറുതെ ഒരു BCOM-നെക്കാട്ടും ഏറ്റവും നല്ലത് ACCA ആണെന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു. സോ ആ ഒരു കോൺഫിഡൻസിലാണ് ചെന്ന് ജോയിൻ ചെയ്തത്. അപ്പോൾ ഡിഗ്രി സ്ട്രെസ് ഇല്ല, കാര്യങ്ങളില്ല, കുറച്ചുകൂടി വൈബായിരിക്കും എന്ന് കരുതിയിട്ടാണ് കയറി ചെല്ലണത്. വൈബൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞിറങ്ങിയപ്പോൾ വൈബും കാര്യങ്ങളൊന്നും ഇല്ല. അതല്ല ജോബ് നോക്കുന്ന സമയത്ത് ഒരിക്കലും ഡിഗ്രി എന്ന് പറഞ്ഞ് ചെന്നാൽ നോ രക്ഷ. സോ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി വേണമെന്നുള്ള റിയലൈസേഷൻ വന്നത് ശരിക്കും ഡിഗ്രി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഞാൻ ഡിഗ്രി വരെ വെയിറ്റ് ചെയ്യേണ്ടത്. രണ്ടുപേരും ചെറിയ പ്രായത്തില് ACCA കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണ്. ജിബു കംപ്ലീറ്റ് ചെയ്തു, ട്വന്റിനുള്ളിൽ എന്തായാലും ACCA കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? അതൊരു ഗ്രാജുവൽ പ്രോസസ്സ് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു പേപ്പർ പാസ്സായിട്ട് അടുത്ത പേപ്പർ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ യു ആർ ബാക്ക് ടു സ്ക്വയർ വൺ ആസ് ഫാർ ആസ് ദാറ്റ് പേപ്പർ ഈസ് കൺസേൺഡ്. അപ്പോൾ ആ പേപ്പറിലുള്ള ഓരോ കോൺസെപ്റ്റ്സ് ഗ്രാസ്പ് ചെയ്യാനും ആ നമ്മൾ ഗ്രാസ്പ് ചെയ്ത കോൺസെപ്റ്റ്സ് പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ അപ്ലൈ ചെയ്യാനും ആൻഡ് ആ ഒരു ആപ്ലിക്കേഷൻ പഠിച്ചു വരുന്നത് തന്നെ ഇസ് ഒരു ഗ്രാജുവൽ പ്രോസസ്സ്. അപ്പോൾ നാച്ചുറലി ഒരു വീക്ക് ബിഫോർ എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അത്രയും ഉണ്ട്. പക്ഷേ അതുവരെ സ്ലോലി സ്ലോലി നമ്മൾ ഇങ്ങനെ ബാർ റൈസ് ചെയ്ത് വേണം പോവാൻ. സോ യാ, ജിബു എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത്? ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ഒന്ന് പഠിച്ചത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട് എൻ്റെ, അതായത് എഴുതിയെടുക്കും അല്ലെങ്കിൽ എനിക്ക് മൈൻഡിൽ നിൽക്കില്ല. സോ അത് ചെയ്തു വയ്ക്കും, എന്നിട്ട് നോട്ട്സ് ഫുള്ളി സെറ്റായിരിക്കും. അതുപോലെ ടീച്ചേഴ്സ് PPT കാര്യങ്ങളും തരുമല്ലോ, PPT PDF. സോ അതും സെറ്റായിരിക്കും എക്സാമിന് ഒരു മാസം മുമ്പ്. എന്നിട്ട് ഗ്രാജുവലി ശ്രീദേവി പറഞ്ഞ പോലെ ജസ്റ്റ് ഇനീഷ്യലി ഒരു 3-4 hours അങ്ങനെ ഫസ്റ്റ് വീക്കൊക്കെ ഒന്ന് പഠിച്ചു വന്നിട്ട് പിന്നെ അത് ലാസ്റ്റ് 2 weeks നന്നായിട്ട് ഇൻറ്റൻസ് ആയിട്ട് തന്നെ ചെയ്യും. അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് ആ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ, അതായത് കമ്പ്യൂട്ടറിലെ എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായി. നമുക്ക് തലച്ചോറ് പ്രവർത്തിക്കില്ല എന്ന് തന്നെ പറയാം, നമുക്ക് അതിന്ന് വായിക്കുന്നുണ്ട് തലച്ചോറിലേക്ക് എത്തണമല്ലോ. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഉച്ച എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ലാപ്പ് തുറന്നിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് പരിപാടി. സോ അതായിരുന്നു എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് കുറേ ടൈം എടുക്കുന്നില്ല, എടുക്കുന്ന ടൈം എഫക്റ്റീവ് ആയിട്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്കും വേണമെന്നുള്ളത്. നിങ്ങളുടെ സ്മാർട്ട് വർക്ക് എങ്ങനെയായിരുന്നു? എൻ്റെ എക്സാം എക്സ്പീരിയൻസ് തന്നെയാണ് അതിൻ്റെ ആൻസർ. കാരണം ഞാൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഞാനൊരു സ്കിൽ ലെവൽ പേപ്പർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഞാൻ പാസ്സായി. ജസ്റ്റ് പാസ്സായിരുന്നു, പക്ഷെ ഐ വാസ് ഹാപ്പി കാരണം പാസ്സായല്ലോ. പക്ഷേ വൺസ് ഐ ജോയിൻ ലക്ഷ്യ, ഞാൻ എൻ്റെ തന്നെ എക്സാം പെർഫോമൻസിൽ ഞാനൊരു മാർജിനൽ ഡിഫറൻസ് കാണാൻ തുടങ്ങി. ആൻഡ് ഐ ബിലീവ് ഇറ്റ്സ് ബിക്കോസ് ഇപ്പോൾ നമ്മുടെ ACCA വെബ്സൈറ്റിലുള്ള സ്റ്റഡി സപ്പോർട്ട് റിസോഴ്സസ്, ടെക്നിക്കൽ ആർട്ടിക്കിൾസ്, ഇപ്പോൾ ജിബു പറഞ്ഞ ആ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം, അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഈ പേപ്പർ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു.
So Lakshya has really helped me, you know, discover that smart work. Aa paperum naan hard work enna cheyidirunnu. Pashe ee oru difference in my marks is because of the smart work of ingane constantly technical articles refer ya allengi exam environment il irunnu exam hours il enna nammle questions practice cheya adakkeyanu my definition of smart work. And what about you? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാം ഓവേഴ്സിൻ്റെ ആ ടൈമിൽ ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ ആ ഒരു ടൈമിൽ ഒരാഴ്ച മുമ്പേ നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിരുന്ന സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള സംഭവം. പിന്നെ ഞാൻ ചെയ്തിരുന്നത് പറഞ്ഞ പോലെ ടെക്നിക്കൽ ആർട്ടിക്കൽ കാര്യങ്ങൾ ജസ്റ്റ് വായിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വെയിറ്റേജ് നോക്കും. അതായത് ഏത് പാട്ട് പഠിച്ചാൽ എത്രത്തോളം മാർക്ക് കിട്ടും, അത് എസ് സി സി ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ പാട്ടുകൾ കറക്റ്റായിട്ട് പഠിക്കും. അതുപോലെ നമ്മൾ എക്സാമിന് ഒരു രണ്ടാഴ്ച മുമ്പ് സാധാരണ നമ്മളങ്ങനെ പഠിക്കുക, ഒരു ചാപ്റ്റർ പഠിക്കും അത് ഒഴിവാക്കും, പിന്നെ ഒരു ചാപ്റ്റർ പഠിക്കും ഒഴിവാക്കും. ആ ഒരു പരിപാടി ഞാൻ എക്സാമിന് രണ്ടാഴ്ച മുമ്പ് നിർത്തും. അപ്പോൾ ഒരു ദിവസം തന്നെ ആ ഒരു പേപ്പറിലുള്ള മുഴുവൻ സാധനം ജസ്റ്റ് ഒന്ന് വായിക്കുമെങ്കിലും ചെയ്തിരിക്കണം. എന്നാലേ നമുക്കത് മൈൻഡിൽ വരുള്ളൂ. ഒബ്വിയസ്ലി നമ്മൾ എക്സാമിൻ്റെ തലേന്നിരുന്ന് വായിക്കുന്ന ഒരു സാധനം ഒരിക്കലും നമുക്ക് മൈൻഡിൽ നിൽക്കില്ല. ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററും കൂടി ഒന്ന് റീഡ് ചെയ്തിട്ട് സെക്കൻഡ് ചാപ്റ്റർ. ഞാൻ രാവിലെ, അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്മാർട്ട് വർക്ക് വേണം, ഒബ്വിയസ്ലി അത് വേണം. പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ട ഡിസിപ്ലിൻ ആണെന്ന് ഞാൻ പറയും. ഓക്കെ, അത് അതില്ലാതെ ഒരു പരിപാടി നടക്കില്ല. അപ്പം ഞാൻ ഡിസിപ്ലിൻ വളരെ കുറവുള്ള ആളാണ്. പക്ഷെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പ് പിറ്റേ ദിവസം എന്ത് പഠിക്കണം എന്നും അതിന് ടൈമും സെറ്റ് ചെയ്യും. അതായത് മോർണിംഗ് ഒരു സ്ലോട്ട്, ഈവനിങ് ഒരു സ്ലോട്ട്, അങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് രാവിലെ അപ്പോൾ ഓക്കെ നമ്മൾ ഇതുവരെയും പഠിച്ച ചാപ്റ്റേഴ്സ് ഒന്ന് വായിക്കണം, അതിനുശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ടൈം പ്രോപ്പർലി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നാളെ എണീറ്റിട്ട് ഒരു 11 മണിക്കൂർ പഠിക്കുക എന്ന് പറഞ്ഞാൽ പരിപാടി നടക്കില്ല. അപ്പോൾ 11 മണിക്കൂർ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്ര നേരം എഫക്റ്റീവ് ആയിരിക്കണം, ബ്രേക്ക് എടുക്കണം, അത് നമ്മൾ എഴുതി വെക്കണം എന്നാണ് ഞാൻ പറയുക. സോ അതുപോലെ പ്ലാനിംഗ് ആണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഡിസിപ്ലിനും പ്ലാനിങ്ങും ആണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത്. അതുപോലെ വെയിറ്റേജ് നോക്കി പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ടീച്ചേഴ്സ് നമുക്ക് ഗൈഡ് ചെയ്യും, ലക്ഷ്യത്തിൽ ടോട്ടലി ഗൈഡ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഫസ്റ്റത്തെ പേപ്പർ എഴുതുമ്പോൾ എല്ലാവരും ന്യൂ ടു ദി സിസ്റ്റം ആണ്. സോ ഒരാൾ പറഞ്ഞു തന്നാലേ നമുക്കത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു 5-6 എക്സാം എഴുതിയിട്ട് പിന്നെ റിയലൈസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ആകെ 13 എക്സാം ഉള്ളൂ. 5-6 എക്സാം കഴിഞ്ഞിട്ട് റിയലൈസ് ചെയ്തിട്ട് എന്താ കാര്യം? ശ്രീദേവിക്ക് ആക്ച്വലി ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് വേണേൽ പറയാം അല്ലേ. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് 4 പേപ്പേഴ്സ് എഴുതിയെടുത്തു. ആക്ച്വലി ഒരുപാട് പേർക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. വെരി ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ആ 4 പേപ്പറും ഇറ്റ്സ് കോൾഡ് അപ്ലൈഡ് നോളജ്, എ സി സി എൽ അപ്ലൈഡ് നോളജ് പേപ്പേഴ്സ് എന്ന് അതിനെ വിളിക്കുന്നത്. ആൻഡ് അതിന് നമ്മളിങ്ങനെ ഇപ്പോൾ അല്ലാണ്ട് എ സി സി എക്ക് ക്വാർട്ടർലി സെഷൻസ് ഉണ്ട് ഫോർ അപ്ലൈഡ് സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജിക് പ്രൊഫഷണൽ പേപ്പേഴ്സ്. പക്ഷേ അപ്ലൈഡ് നോളജിൻ്റെ പേപ്പേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ വൺസ് യു ഫൈൻഡ് എ സെൻറ്റർ അവൈലബിൾ ഇൻ യുവർ ലൊക്കേഷൻ, അതിപ്പോൾ ലക്ഷ്യ ഇറ്റ് സെൽഫ് ഇസ് ഓഫറിങ്. അപ്പോൾ നമ്മൾ ആ സെൻറ്റർ കണ്ടുപിടിച്ചാൽ ആ സെൻറ്ററിലുള്ള അവൈലബിൾ ഡേറ്റ്സിൽ തന്നെ നമുക്ക് പോയി എക്സാം എഴുതാം. അപ്പോൾ ദേർ ഇസ് ദിസ് മെൻറ്റാലിറ്റി ദാറ്റ് അതും ഇങ്ങനെ മാർച്ച് സെപ്റ്റംബർ ഡിസംബർ ജൂൺ അങ്ങനത്തെ സെഷൻസിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അൺനെസസറിലി കുറേ സമയം പോവും. നമ്മൾ ആ 3 മാസം എടുത്ത് ആൻഡ് ദ പേപ്പേഴ്സ് ആർ നമ്മളിപ്പോൾ സി ബി എസ് സി ആണ് 12th എടുത്തതെങ്കിൽ ആൻഡ് ആ ഒരു സെയിം പോർഷൻ തന്നെയാണ്, ലെവൽ ഓഫ് ടെസ്റ്റിംഗ് ഏകദേശം സെയിം തന്നെ. അതുപോലെ ജിബു ആണെന്നുണ്ടെങ്കിലും ഡിഗ്രി കഴിഞ്ഞിട്ട് 4 പേപ്പേഴ്സ് 6 പേപ്പർ എക്സെപ്ഷൻസ് ആയിരുന്നു അല്ലേ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഭയങ്കര ടഫായിരുന്നു. അതെ, കാരണം ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ പ്ലസ് ടുവിന് പഠിക്കുന്ന അത്ര പോലും ഡിഗ്രിക്ക് നമ്മൾ പഠിക്കില്ല, കണ്ടന്റ് ഉണ്ട് പക്ഷെ പഠിക്കില്ല. അതുപോലെ എസ് സി സിയുടെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ 3 ലെവൽസ് ആണെന്ന് പറയാലോ. സോ ഫസ്റ്റത്തെ ഒരു 4 പേപ്പർ ഉണ്ടല്ലോ, അതിൻ്റെ അഡ്വാൻസ് പേപ്പർ ആയിരിക്കും അടുത്തത്, അതിൻ്റെ അഡ്വാൻസ് പേപ്പർ ആയിരിക്കും പ്രൊഫഷണൽ ലെവൽ. സോ ഞാൻ വന്നപ്പോൾ ഫേസ് ചെയ്തൊരു ഇഷ്യൂ, നമ്മൾ ബേസിക്കലി പഠിക്കുന്ന ഇന്ത്യൻ അക്കൗണ്ട്സ് കുറച്ചൊരു മാറ്റമുണ്ട്, കോൺസെപ്റ്റ് ഓക്കെയാണ് പക്ഷേ ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പം നമ്മൾ അതായത് ഒരു റൂട്ടില്ലാതെ മുകളിലേക്ക് വന്ന് പെട്ട ഒരവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതായത് ആ ടൈമിൽ സാധാരണ ഒരാൾ ഇരിക്കുന്നതിനെക്കാട്ട് കൂടുതൽ ടൈം ഞാൻ ഇരുന്നിട്ടുണ്ട്, കാരണം അത് പാസ്സാവാതെ ഒരു രക്ഷയില്ല എന്നുള്ളതുകൊണ്ട്. സോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഡിഗ്രി ഇല്ലാതെ ഡിഗ്രി ചെയ്തിട്ട് വരിക എന്ന് പറയുന്ന കുറച്ച് ടൈം വേസ്റ്റും ആണ്, ഭയങ്കര ഡിഫിക്കൽട്ടും ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണല്ലോ, അപ്പോൾ അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടി എക്സ്പെക്ട് ചെയ്ത് തന്നെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഡിഗ്രി ഈസ് സംതിങ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്. അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ടെസ്റ്റിംഗ് ഇസ് ഡിഫറെൻ്റ്. കോൺസെപ്റ്റ്സ് സെയിം ആണ്, പക്ഷേ ശ്രീദേവി എ സി സി കംപ്ലീറ്റ് ചെയ്യും, ഓൾറെഡി കംപ്ലീറ്റഡ് എ സി സി. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്?
ഞാനിപ്പോൾ അറ്റ് ദ മൊമെൻ്റ് ഒരു ഫുൾ ടൈം സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് അറ്റ് ദ മൊമെൻ്റ് ഇങ്ങനെ പാർട്ട് ടൈം ജോബിനൊന്നും പോകാൻ താല്പര്യമില്ല. സോ ഐ വോണ്ട് ടു കംപ്ലീറ്റ് മൈ എ സി സി എ ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ വോണ്ട് ടു വർക്ക് എക്സ്പീരിയൻസ് വേണം എ സി സി എ മെമ്പർ ആവാൻ. ഇപ്പോൾ ആസ് ഓഫ് നൗ ഞാനിപ്പോൾ എല്ലാ പേപ്പേഴ്സും കംപ്ലീറ്റ് ചെയ്താൽ ഐ ബി കോൾഡ് സംതിങ് ആസ് എ സി സി എ അഫിലിയേറ്റ്. അതിനുശേഷം 3 വർഷം വർക്ക് ചെയ്താലാണ് നമ്മൾ മെമ്പർഷിപ്പ് സ്റ്റേറ്റസ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഐ വോണ്ട് ടു വർക്ക് ഫോർ 3 ഇയേഴ്സ് ആൻഡ് ദെൻ ഫർദർ ഓൺ ഡിഗ്രീസ് ലൈക്ക് സി എഫ് എ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഹോപ്സ്. ഓക്കേ, ജിബുടെയോ? ഇപ്പോൾ കറൻ്റ്ലി ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പേപ്പറിന് എസ് സി സിയുടെ തന്നെ. സോ എൻ്റെ പ്ലാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാക്കൽറ്റി ആയിട്ട് കുറച്ച് കാലം കൂടി പോകാം, നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു ശ്രീദേവി പറഞ്ഞു. അപ്പോൾ 3 ഇയേഴ്സ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ മെമ്പർ ആവുക, അതായത് ഫുൾ പേപ്പർ പാസ്സായാൽ അഫിലിയേറ്റും, അത് കഴിഞ്ഞ് 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മെമ്പർഷിപ്പ് പോകണം. മെമ്പർഷിപ്പ്. അതെ അതെ. സോ ഞാൻ ഓൾറെഡി പഠിക്കുന്ന ടൈമിൽ ഒരു 4 മാസം ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിഗ് 4 കമ്പനിയിൽ ഇവയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 വർഷത്തോളം എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് പ്രോപ്പർ വർക്ക് എക്സ്പീരിയൻസ് തന്നെ വേണം 1.5 വർഷം കൂടി. സോ ടീച്ചിങ് ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് വർക്ക് എക്സ്പീരിയൻസ് കൂടി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കോസ്റ്റിംഗ് മേഖലയിലേക്ക് ഒന്ന് നോക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അതുപോലെ അത് പ്ലാൻസ് വേണം, ഇപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, കാരണം നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാന്ന് ശരിക്കൊന്ന് റിയലൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് പ്രോപ്പർലി വർക്ക് ചെയ്താലേ കിട്ടുള്ളൂ. സോ അതനുസരിച്ച് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഏതായാലും വേണമെന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസസ് ഇങ്ങനെയാണ് നിങ്ങൾ ഇതിലൂടെ കടന്നു പോയത്, എന്തൊക്കെ ചെയ്യണം, പിന്നെ നിങ്ങളുടെ സ്ട്രാറ്റജീസ്, അപ്പോൾ ഒരുപാട് പേർക്ക് ഇതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ എക്സ്പ്ലെയിനിങ് ഓൾ ദോസ് തിങ്സ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് us.